അത് ഒടുവിൽ നമുക്ക് പിടികിട്ടും. ദൈവ മക്കൾക്ക് ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്ത കർത്താവ് ജയത്തിൽ നിന്ന് മാത്രമല്ല ദോഷമായിട്ടൊന്ന് വന്നാലും അത് നന്മയായിട്ടേ മാറത്തുള്ളൂ. The salvation is so designed. ഈ സാൽവേഷൻ രക്ഷ എന്ന് പറഞ്ഞത് അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ചില ഈ വീട്ടിലെ ഈ കരകൗശല സാധനം കാണാമല്ലേ, ഇങ്ങനെ പിടിച്ച് തൊട്ടാൽ അത് പിന്നെ തിരിഞ്ഞ് ഇങ്ങനെ തന്നെ നിൽക്കുന്ന ചില കാഴ്ച വസ്തുക്കൾ എന്ന് പറഞ്ഞ പോലെ നിന്നെ എങ്ങനെ തിരിച്ചാൽ ഒടുവിൽ ഇങ്ങനെ തന്നെ വന്നിരിക്കും. ആ ടൈപ്പിൽ അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. കയ്യെ പിടിച്ച് പറഞ്ഞത് അങ്ങനെ ഡിസൈൻഡാണ്, അത് അങ്ങനെ ഡിസൈൻഡാ. കർത്താവിനോടുള്ള നിന്റെ സ്നേഹം വിടാതിരുന്നാൽ മാത്രം മതി, അത് കറങ്ങി തിരിഞ്ഞ് ഓ നല്ലതേ വരികയുള്ളൂ എനിക്കു, നല്ലതേ വരികയുള്ളൂ. നെബുക്കദ്നേസരുടെ കാലത്ത് പല ആഭിചാര ക്രിയകളും തെളിയാതെ പോയെങ്കിൽ ദൈവദാസന്മാരുടെ പ്രൊഫസി മാത്രമേ. ഒരു ദാനിയലിനെ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എഴുന്നേൽപ്പിച്ചവൻ ഇവിടെ ഇരിക്കുന്ന യുവാക്കന്മാരോട് പറയുന്നു, നിങ്ങൾ പ്രവചിക്കും, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ രാജാക്കന്മാർ, മന്ത്രിമാർ, പ്രധാനമന്ത്രിമാർ നിങ്ങളുടെ മുമ്പിൽ വന്ന് മുട്ടേൽ നിൽക്കുന്ന ദിവസങ്ങൾ. ജൂനിയായുടെ ഒരു പ്രൊഫസി നിറവേറിയ കേട്ടേച്ച് ഇങ്ങോട്ട് വരിക, അന്ന് ഒതുക്കി വെച്ചേക്കരുത്. മോടെ പഠിത്തത്തെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല, നിന്റെ പ്രൊഫസിയെക്കുറിച്ച് എനിക്ക് കൺസൺ. ഇന്ന് തുടങ്ങിക്കോണോ അടുത്തത്? യേശുവിനെ തൊട്ടോ, കണ്ടോ ആണിപ്പഴുത് കണ്ടോ, നിന്റെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. സേറയോടാ പറയുന്നു, കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ജോസിൽ അവിടെ നിൽക്കുന്ന സഹോദരന്മാർ, ചെറിയ പരിപാടി കൊണ്ടൊന്നും നടക്കുമെന്ന് വിചാരിക്കണ്ട, ചെറുതുകൊണ്ടൊന്നും ഇവിടുത്തെ യുവാക്കൾ പോകത്തില്ല, ലോകത്തെ തൊടും. കരമൊന്നടിച്ച് റബക്കാടരാത്രമ്പ്രതരെ മക്കൾക്ക് വേണ്ടിയൊക്കെ സ്വോത്രം ചെയ്തോണം. ഏത് രാജ്യത്തായിക്കോട്ടെ, ഇന്ന് ഇവിടെ ഇറങ്ങുന്ന ദൈവകൃപ അവരെ അവിടെ തൊട്ടോളും, അത് അയർലൻഡിലായാലും എവിടെ ആയാലും എല്ലാവരും കർത്താവിനെ സ്തുതിക്കുക. പ്രാർത്ഥന വൗഷപ്രബാല, ഇന്ന് ഇത് പിടിച്ചോണ്ടിരിക്കുന്നില്ലേ, ആ പിടിച്ചോണ്ടിരിക്കുന്നതിനകത്ത് പോലും ഒരു പ്രോഫറ്റിക് ഉണ്ടെന്ന് അറിഞ്ഞോണം. പ്രാന്തന രഗടക പ്രഭാഷപ്രബാല, അടുത്തൊരു ലെവൽ ഉണർവ്, ആപ്പിൾ ഷേപ്പൊക്കെ ഇവിടെ വരും, അവിടെയൊക്കെ നടക്കാൻ പോകുന്ന കാണാൻ പോകുന്നേ ഉള്ളൂ. കരമൊന്ന് അടിച്ചാർപ്പോടെ കർത്താവിനെ സ്തുതിക്കാം. ശക്തിയോടെ ഇരുന്നാട്ട്. ഏലിയാമിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായി. കയ്യ പിടിച്ചു പറ, അത് നമുക്ക് പ്രോഫറ്റിക്കാന്ന് പറ. കയ്യപ്പിടിച്ചവർ, അത് അവർക്ക് ക്ഷാമം, നമുക്ക് സന്ദേശം. പറ, ഹെവൻലി ഫീസ്റ്റിലെ കോഴഞ്ചേരിലെ ടെന്റ് വീണപ്പോൾ അടുത്തുള്ള പറമ്പിൽ ഒരു ഓലമടൽ പോലും വീണില്ല. അയ്യോ, അല്ലാതെ 40 ദിവസം കൊണ്ട് അടുത്ത അടിപൊളി സാധനം പൊങ്ങി. അതൊരു പ്രോഫറ്റിക്ക ഇവിടെ പണിയാൻ പോകുന്നുണ്ട്. സ്തോത്രം. അതെല്ലാം നടന്നിരിക്കും. അവിടെ ആ ടെന്റ് വീണ് കഴിഞ്ഞപ്പോൾ അവരൊത്തിരി വിഷമിച്ചു. റജി ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ചില ദർശനം കണ്ടു. അപ്പോൾ ഒത്തിരി കണ്ടു, അതില്ല ഇവിടെ പറയാൻ സമയമില്ല. അതിലൊന്ന് ദൈവാത്മാവതനോട് ശക്തമായി പറഞ്ഞു, ഈ ടെൻറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി ദൈവഭവനം പണിയാൻ നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ വീടിൻ്റെ പണി നടക്കുന്നു. കേൾക്കുന്നവരെണ്ണ ഓർക്കാം, ശരിയാ, പൈസയ്ക്ക് പിരിക്കണമെങ്കിൽ ഇതൊക്കെ അടിച്ചാലല്ലേ ഒക്കുള്ളൂ. ഒരേ തവണ ദൈവാത്മാവ് പലരെയും രാത്രിയിൽ ഉദ്യമിപ്പിച്ചിട്ട് ഒരു സഹോദരി ആണോ, ഒരു കുടുംബം 3 തവണ, ആദ്യം കൊണ്ട് കൊടുത്ത ചെറിയ തുകയല്ല, 3 തവണ ദൈവാത്മാവ് പറഞ്ഞു നമ്മൾ കൊണ്ടു കൊടുക്കുക.
റജി ബ്രദർ പറഞ്ഞു, ഇവിടെ ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് നിന്ന മക്കളെ, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട് കർത്താവ് പണിയുന്നു. കേൾക്കണോ സംഭവിച്ചു? 4 ദിവസം മുമ്പ് 6 മുറിയുള്ള ഒരു വലിയ വീട് ആ ടെൻറ്റിൻ്റെ 3 മിനിറ്റ് ദൂരത്തിൽ റജി ബ്രദറിന് വേണ്ടി അവിടെ ആദ്യം ദൈവം അങ്ങ് തുറന്നു. അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചാൽ ഞാനിവിടെ പറയുന്നു, ഇന്ന് അദ്ദേഹം അത് ഇതവിടെ പറഞ്ഞായിരുന്നു. കോവിഡ് കാലത്ത് 2021 ഞങ്ങൾ കോഴഞ്ചേരിയിൽ പോയപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ പ്രാർത്ഥിച്ചേച്ചിറങ്ങാൻ നേരത്ത് ജൂനിയ ഒരു ദർശനം കണ്ടു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഷീനാൻ്റി ഒരു പുതിയ വീടിൻ്റെ വാതിൽ തുറന്ന് കയറുന്ന ഞാൻ കണ്ടു. 2 തവണ കണ്ടെന്ന് വേണ്ട പറഞ്ഞു. ഞാൻ ഇന്നത്തെ വചനം എത്ര ഉള്ളു, നിങ്ങളുടെ ബൈബിളിലുള്ളതായാലും പ്രവചനം കേട്ടായാലും നിങ്ങൾ എടുക്കുന്ന ഗൗരവത്തിൽ നടക്കത്തുള്ളൂ. കയ്യെ പിടിച്ച് പറയാം. ആ ഇതൊക്കെ ഇപ്പൊ തങ്കുപ്രദർ ഹോസ്പിറ്റൽ അടിച്ചു വിടുക, നമ്മുടെ പൈസ കൊണ്ടുപോകാനാ. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ നടന്നോളൂ. സണ്ണി ബ്രദറിന്റെ കാര്യം ഞാനവിടെ പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ ഇവിടെ പറഞ്ഞതിന് കുഴപ്പമില്ല, പഴയ സംഭവം. ആ ഉണ്ണ, ഞാൻ പെട്ടെന്ന് ഒരു നല്ല തുക എന്നെ സംബന്ധിച്ച് ഒരു കവറിലോട്ടിട്ടിട്ട് റജിബറിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. റജിബറേ, ഇത് ആ വീടിൻ്റെ അഡ്വാൻസിനുള്ളതാണ്. പ്രോഫറ്റിക് ആക്ട്, ഉറക്കെ പറ. ആ വായിച്ചെടുത്തോട്ട് വന്നേ. ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. ഏറ്റെടുക്കുന്ന ആളുടെ അടുത്തോട്ടെ അയച്ചോളന്ന് ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇസ്രായേലിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവമക്കളെന്ന് പറഞ്ഞപോലെ ഇസ്രായേലല്ലേ എന്ന് ബൈബിളും ഒക്കെ കയ്യിലുള്ളവരല്ലേ? അവരിലെ ഇഷ്ടം പോലെ വചനം കയ്യിലുണ്ട്, അവരെണ്ണോ ഏറ്റെടുത്തില്ല. പക്ഷെ അവിടെ സാരഫാത്തിൽ ബൈബിളില്ലാത്ത ഒരു അന്യജാതിക്കാരുത്തിയുണ്ട്, അവർക്ക് ഏറ്റെടുക്കുന്ന ഒരു ഹൃദയമുണ്ട്. ഒരു കേൾക്കുന്ന വചനം ഗൗരവമായി എടുക്കുന്ന ഒരു ഹൃദയമുണ്ട്. അവിടോട്ട് ആരെ അയക്കുകയാണ്? ഇനി നിങ്ങൾ പഴയ നിയമത്തിൽ പോയാൽ എടുക്കാൻ സമയമില്ല. ക്ഷാമം ഉണ്ടായപ്പോൾ പ്രവാചകനോട്, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിനോട് പോയി എടുക്കണ്ട, ഇങ്ങനെയാണ് പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ പോയി കെരീത്ത് തോട്ടിൻ്റെ അടുക്കൽ ഇരിക്കുക, നിന്നെ പോറ്റുവാൻ ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഉറക്കെ പറ കാക്കയോട് കൽപ്പിച്ചു. നിന്നെ പോറ്റുവാൻ അവിടെ ഈ തോട് പറ്റിക്കഴിഞ്ഞപ്പോൾ പറയാണ്, നിന്നെ പോറ്റി ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. രണ്ടും എന്താ പറഞ്ഞ കൽപ്പിച്ചിട്ടുണ്ട്. ഉറക്കെ പറ, കയ്യെ പിടിച്ച് പറ കാക്കയെ പോലെ ആകണമെന്ന് പറ. കാക്ക കൽപ്പിച്ചപ്പോൾ ബുദ്ധി ചിന്തിച്ചില്ല. കാക്ക ബുദ്ധി ചിന്തിക്കാത്തതുകൊണ്ട് അന്നേരെ പാവം അപ്പവും ഇറച്ചിയും കൊണ്ട് ആർക്കും കൊടുക്കുക? ഇന്നത്തെ ദൂത് ഇതാണ്, ഇതുപോലെ ഒത്തിരി കൽപ്പന കാക്കയെ നിന്റെ അകത്തുണ്ടെന്നൊന്ന് പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളെ കാക്ക എന്നൊന്ന് വിളിച്ച്, ആ നിന്റെ അകത്ത് ഇങ്ങനെ ഒത്തിരി ഐറ്റം കൽപ്പിച്ചിട്ടിട്ടുണ്ട്. അടുത്തത് വിധവയോടും എന്ത് ചെയ്തിട്ടുണ്ട്? വിധവയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു അപ്പവും കൂടെ ചുട്ടുകൊണ്ട് പോരണേന്ന് പറഞ്ഞു. വിധവ എന്നാ പറഞ്ഞു? ഞാനും എൻ്റെ മോനും കൂടെ ഇത് നിന്നിട്ട് അന്നേരം പ്രവാചകന് തരാൻ പോകുന്നു. എടാ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചെന്നപ്പോഴാണ് കാക്ക കൊണ്ടുവന്നു. ഈ പുള്ളിക്കാരിത്തോട് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നേ, കൽപ്പിച്ചതിൻ്റെ യാതൊരു ലക്ഷണവും കയ്യെ പിടിച്ച് പറയാം. ഈ കാക്ക എന്നാ ഒരു ലക്ഷണവും കാണിക്കുന്നില്ലെന്ന് അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ചു വന്നു. ബുദ്ധി കയറി പിടിച്ചിരിക്കുക. ഏതാ
പുള്ളിക്കാരത്തി മൊത്തം പ്ലാനിങ് ആണ്. എന്താണ്? ഇനിയും ക്ഷാമം തുടരും ഈ കാലത്തിലുള്ളത്. ആ ഏ ഞാനും എൻ്റെ മോനും കൂടെ ഇന്ന് വൈകിട്ടൂടെ തിന്നേച്ച് ചാകാനാ. അപ്പൊ കൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ പറ. എനിക്കതാ കേൾക്കണ്ടി. വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? ഹലോ ഹലോ, കയ്യപ്പെടുത്തി പറ, നിന്റെ പൊട്ടബുദ്ധിക്ക് അറിയാൻ മേലെന്നേയുള്ളൂ പലതും അകത്ത് കൽപ്പിച്ചിട്ടിട്ടുണ്ടെന്ന് പറ. പറ, പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ. നിന്റെ പൊട്ടബുദ്ധിക്ക് അറിയാൻ മേലെന്നേയുള്ളൂ നിനക്കും നിന്റെ മകനും പ്രവാചകനും നിന്റെ വീട്ടുകാരും മൊത്തം കഴിക്കാനുള്ളത്. അതിനുള്ള വെളിപ്പാട് നിന്റെ അകത്ത് ദൈവം കൽപ്പിച്ചിട്ടിട്ടുണ്ട്. എന്തിട്ടുണ്ട്? കൽപ്പിച്ച് ഇട്ടിട്ടുണ്ട്. പക്ഷെ ബുദ്ധി കയറി നിൽക്കുന്നതുകൊണ്ട് അത് നമുക്ക് പിടികിട്ടുന്നില്ല. പക്ഷേ ഈ ദൈവദാസൻ ഒരു പ്രോഫറ്റിക് ആക്റ്റാ ചെയ്ത് അങ്ങോട്ട് പോയി. അല്ല, പുള്ളിക്ക് അപ്പം കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. ഈ സ്ത്രീയെ കൊണ്ട് അപ്പം എടുക്കാൻ പറയണം. നിങ്ങൾ ബൈബിൾ മൊത്തം നോക്കിയോ, പ്രോഫസിയും പ്രോഫറ്റിക് ആക്റ്റും കൊണ്ട് നിറഞ്ഞിരിക്കുക. മൂന്നാമത്തേത് പ്രവചനം മുറുകെ പിടിച്ചവരെ കൊണ്ടും. ഒന്ന് തെസ്സലോനിക്കർ 5:5, ഒന്ന് തെസ്സലോനിക്കർ 5:19-21. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം കെടുത്തിക്കളയരുതെന്ന. അപ്പൊ നമ്മുടെ അകത്ത് പലതും ദൈവം ഇട്ടിരിക്കുന്നത്, നമ്മൾ കേട്ടത്, ബൈബിളിൽ നിന്നുള്ളത്, ഇതിനകത്തെല്ലാം പ്രൊഫസി ഉണ്ട്. പക്ഷെ നമ്മളോട് വല്ല ആൾക്കാർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്തുവാ? അയ്യോ കുഞ്ഞെ, പുസ്തകത്തിലല്ല ഇരിക്കുന്നത്, നോട്ട് ബുക്ക് വായിച്ചല്ലേ. വായിക്കണമെന്നേ, നല്ലപോലെ പഠിക്കണമെന്നേ. ഇതിനെ നമ്മൾ അവഗണിച്ചു. ഇതിനകത്തെ പ്രവചനങ്ങളെ, ഞാൻ കേട്ട പ്രവചനങ്ങളെ, എന്നോടുള്ള ദർശനങ്ങളെ, നമുക്ക് കിട്ടിയ സ്വപ്നങ്ങളെ കുറിച്ചിടണം, ഗൗരവത്തോടെ കാണണം. ആത്മാവിനെ കെടുത്തരുത്. ആ കയ്യപ്പിടിച്ചവർ എത്ര ദൂത് കേട്ടാലും നടക്കണമെന്നില്ലെന്ന് പറഞ്ഞാട്ട്. കെടുത്തി കളയാം നമുക്ക്. ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. ആ പ്രവചനം, ഓ ഇതൊക്കെ നമ്മൾ അത്ര കേട്ടതാ. അതിനായി തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചാക്കുക. തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത്. ആ എങ്ങനെയാ ശോധന? കേൾക്കുന്ന പ്രവചനം എല്ലാം എന്ത് ചെയ്യരുത്? എടുക്കരുത്. വചനപ്രകാരമാണോ എന്ന് എന്ത് ചെയ്യണം? നിന്നെ വേറിട്ടുന്ന കാര്യം, അതുപോലെ തന്നെ ഇതിനെന്തെങ്കിലും ദുഷ് കാര്യമുണ്ടോ, അതൊക്കെ ശോധന ചെയ്യണം. അത് വചനവും ദൈവാത്മാവും കൊണ്ട് പ്രശോധന. അതെല്ലാം ഇന്ന് പറയാൻ എനിക്ക് ടൈമില്ല. ശോധന ചെയ്ത് നല്ലത് നല്ല സ്വീകരിക്കണമെന്നല്ല, മുറുകെ പിടിക്കണം. അതാ ഇന്നത്തെ വാക്ക്. ഉറക്കെ പറ, എന്ത് ചെയ്യണം? മുറുകെ പിടിക്കാൻ എല്ലാരും പറഞ്ഞു. ആ അതെ, പിടിച്ചാൽ ഇതിനകത്ത് ഒറ്റ അകത്ത് കിട്ടിയ ഒരു വാക്ക് മുറുകെ ഇറുക്കി പിടിച്ചാ ഉണ്ടല്ലോ. നീ കോഴഞ്ചേരിയിലേക്ക് പോയിട്ട് അവസാനിപ്പിക്കാം. അപ്പൊ ഞാനന്ന് ഒരു കവറെടുത്ത് അതിനകത്ത് ഈ കുഞ്ഞു കണ്ട ദർശനം ശരിയാണെങ്കിൽ അവർക്ക് കോഴഞ്ചേരി വീട് കിട്ടണ്ടേ? വേണ്ടേ? ഇവിടുന്ന് 25 വർഷം മുമ്പ് അദ്ദേഹം ചരിത്രം പറഞ്ഞായിരുന്നു. ഇവിടുന്ന് എല്ലാം തകർന്ന് കോഴഞ്ചേരിയിൽ ഒരു ബിസിനസ്സിന് പോയതാ റജി ബ്രദർ. അവിടെ പോയി ഷാജി ബ്രദറുമായി ആ അവരുടെ കടയിൽ ബിസിനസ് തുടങ്ങി. ബിസിനസ് ഒരു ഇത് അഭിവൃദ്ധിയായപ്പം പുള്ളിക്ക് പുള്ളിയുടെ കൂട്ടുകാരൻ ഷാജി ബ്രദർ ഗോഡവണിൽ വന്നു. നല്ല പിമ്പിരിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഷാജി ബ്രദറിൻ്റെ കാര്യം അത് വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഉണ്ണ പുള്ളി ഇങ്ങനെ ആടിപ്പം പറഞ്ഞു, ഉണ്ണ റജി ബ്രദർ ഇന്ന് അവിടെ പറഞ്ഞു, ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉടനെ ഷാജി എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കുപ്പി മേടിച്ചാലോ. ഹലോ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആൾ പറയുക, എന്നാൽ പിന്നെ ഒരു കുപ്പി. തൻ്റെ കൂട്ടുകാരൻ വീണ്ടും മദ്യത്തിലേക്ക് പോകുന്നത് ആർക്കും സഹിച്ചില്ല. സാറിന് ഏതോ മനുഷ്യനും ചെയ്യണ്ടേ? പറഞ്ഞു, റജി നീ എന്തോ ആയി പറയുന്നത്, നീ കുടി നിർത്തിയതല്ലേ? നമുക്ക് പ്രാർത്ഥിച്ചാലോ, നീ മർത്തോമക്കാരൻ ഹെവൻലി ഫീസ്റ്റുകാരനോട് പറഞ്ഞു. റജി ബ്രദർ അവിടെ പറഞ്ഞു, അയ്യോ സോറി. ഇവർ രണ്ടും കൂടെ പ്രാർത്ഥിച്ചു ഗോഡവുണ്ണാകത്ത്. പിറ്റേ ആഴ്ചയിൽ ഈ ഷാജി, നമുക്ക് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ പ്രാർത്ഥിച്ചോലാന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഒരു ജോസ് എന്ന് പറയുന്ന ആള്
കോട്ടയത്ത് മെഡിക്കൽ കോളേജ് പിറ്റേന്ന് ഓപ്പറേഷൻ, അടുത്ത ദിവസം ഓപ്പറേഷന് വേണ്ടി ആൾ ട്യൂബ് ഇട്ടിരിക്കുന്ന ആളെ കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന്. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് അറിയാൻ മേലാത്ത രണ്ടുപേരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ഡോക്ടർ പറയുക ഓപ്പറേഷൻ വേണ്ടെന്ന്. മൂന്നാം ദിവസം ജോസ് വരുന്നത് 10 പേരുമായിട്ടാണ്. ഹെവൻലി ഫിഷിൽ ഇത് റിപ്പീറ്റ് ചെയ്യും, കോഴഞ്ചേരിയിൽ റിപ്പീറ്റ് ചെയ്യും, കോട്ടയത്ത് റിപ്പീറ്റ് ചെയ്യും, ഹെവൻലി ഫിഷിൻ്റെ എല്ലാ കേന്ദ്രങ്ങളും ഇത് റിപ്പീറ്റ് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചാലും തീരാത്ത പോലെ ലോകരാജ്യങ്ങളിൽ നിന്ന് ജനം ഇവിടെ വരും. അതിനുള്ള പണികൾ ഇവിടെ നടക്കും, അതിനുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കും. ഇത് പ്രോഫസിയാന്ന് ആ വിശ്വസിക്കുന്നവരെടുത്താൽ മതി. ഗൗരവത്തോടെ എടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഗൗരവത്തോടെ എടുക്കുന്നവർക്കായി ഞാൻ കർത്താവ്, എനിക്കറിയാം ഞാൻ പറയുന്ന ഉറപ്പാണെന്ന്, എനിക്കറിയാം അത് നടക്കുമെന്ന്. അത് വിശ്വസിക്കുന്ന മക്കൾ ഇന്ന് മുതൽ ഗൗരവത്തോടെ പ്രാർത്ഥിച്ചോ ഒരുങ്ങിക്കോ. ഇന്ന് മുതൽ അന്ന് വരാൻ വേണ്ടി കാത്തിരിക്കും, ഇന്ന് പോകുന്ന വഴിക്ക് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ചേർന്നൊരു ഹാലലിയ പറഞ്ഞാട്ട്. ആ ചരിത്രമെല്ലാം പറഞ്ഞു, ജെയ്ക്ക് ബ്രദർ അവിടെ പോകുമായിരുന്നു, ഞാൻ പോകുമായിരുന്നു, സ്തോത്രം. അങ്ങനെ കോഴഞ്ചേരിയിൽ വന്ന ഉണർവ്, ഇവിടെ വരാൻ തുടങ്ങി, അവിടുന്ന് ഇതെല്ലാം പറഞ്ഞ് ആ കെട്ടിടം പോയതെല്ലാം അദ്ദേഹം ചുരുങ്ങി കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അന്ന് തോമസ് തൂട്ടി ബ്രദർ 2021 എൻ്റെ കയ്യിൽ ഇത് അഡ്വാൻസ് കൊടുത്തേക്കണമെന്നും പറഞ്ഞ് തന്നു. അത് കഴിഞ്ഞ് എൻ്റെ പെമ്പിള്ളാരുടെ കല്യാണം വന്നപ്പോൾ ഞങ്ങൾക്ക് പൈസയ്ക്ക് ഒത്തിരി ആവശ്യം വന്നപ്പോൾ ഈ കവറോടെ അങ്ങ് എടുത്താൽ എന്നാന്ന് ഷീന സിസ്റ്റർ പലതവണ പറഞ്ഞപ്പോൾ റെജി ബ്രദർ പറഞ്ഞു, അത് നമ്മുടെ വീടിന് അഡ്വാൻസ് കൊടുക്കാനുള്ളതാണ്. ഓ, അതിപ്പോൾ അതങ്ങോട്ട് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് വെച്ചാലും പോരെ, അതിന് കുഴപ്പമില്ല, അസ്വസ്ഥതയൊന്നും കുഴപ്പമൊന്നുമില്ല, ഒരു പോവർട്ടിക്കായിട്ട് എടുത്താൽ പോരെ. പക്ഷേ അത് ഗൗരവത്തോടെ എടുത്തു. എന്നിട്ട് അതേലും ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ ഈ ആ അന്നത് കൊടുത്തതിൻ്റെ. എന്നിട്ട് അദ്ദേഹം അവിടെ ഇതൊന്നും ഓർത്ത്, ഈ കാര്യം ഒന്നും ഓർക്കുന്നില്ല, ഓർക്കാതെ പ്രവചിച്ച് പറഞ്ഞു, ഈ ദൈവകുടുംബ ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ വീടുകൾ കർത്താവ് ക്രമീകരിക്കുമെന്ന്. റെജി ബ്രദർ ചില ആഴ്ചകൾക്ക് മുമ്പോട്ട് ഒരു ദൂത് പറഞ്ഞു, അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം ഇങ്ങോട്ട് വരികയാണ് ഒരു വീട്, 6 മുറിയുള്ളൊരു വീട്, ഈ ടെൻറ്റിൻ്റെ 5 മിനിറ്റിനകത്തൊരു വീട്. വീട് കൊണ്ട് അമേരിക്കയിൽ നിന്ന് വന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ തോമസ് ഊട്ടി ബ്രദർ ഒരു പ്രോഫറ്റിക് ആക്റ്റായിട്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് തന്ന ഇത് തരിക എന്ന് പറഞ്ഞു. അതേലൊരു ഡേറ്റ് എഴുതിയിട്ടുണ്ട്, ആ ഡേറ്റ് കണ്ടുകൊണ്ട് ഈ പുള്ളി ചാടി എഴുന്നേറ്റോട് പറയുക, ഈ ഡേറ്റിനാണ് എൻ്റെ ജീവിതത്തിലെ ഇന്ന വിഷയം. ഒന്ന് കരമടിച്ച് വായി തുറന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് കർത്താവിനെ ആത്മാവിൽ സ്തുതിച്ചാട്ടെ. എല്ലാവരെയും ആത്മാവിൽ സ്തുതിച്ചാട്ടെ, ആത്മാവിൽ സ്തുതിച്ചാട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ ആ ഭാഗം കുറച്ചുകൂടെ വായിച്ചാൽ, നിന്നുകൊണ്ട് വായിച്ച് അവസാനിപ്പിക്കാൻ പോകുന്ന എല്ലാവരും കർത്താവ് സ്തുതിച്ചാട്ടെ. വചനം ഗൗരവത്തോടെ എടുത്തു. ഞാനീ പറയുന്നത് ഒരു പ്രോഫസി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇടപാടും ഒരു പ്രോഫറ്റിക്കായിരിക്കും. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിങ്കളാഴ്ച, സ്തോത്രം, പുതിയ യൂത്ത് കോർ ഗ്രൂപ്പ് റോണക്കിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോർ ഗ്രൂപ്പ് അവിടെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ തങ്കു ബ്രദർ പറഞ്ഞു, പണ്ട് നാട്ടകത്ത് ചെയ്ത പോലെ നമുക്കൊരു പ്രോഫറ്റിക് ആക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ നടന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ആഹാ, താങ്കൾ ആഫ്രിക്കയിൽ നിന്ന് വരികയല്ലേ, ചിരിച്ചോണ്ടല്ല, ചിരിച്ചോണ്ടല്ല, ഗൗരവത്തോടെ. ഞാനും തങ്കു ബ്രദറും കണ്ടപ്പോൾ പറഞ്ഞു, ആഹാ, തങ്കു ബ്രദർ ഇവിടെ നിന്ന് വരിക. തങ്കു ബ്രദർ പറഞ്ഞു, ഞാനിപ്പോൾ ആഫ്രിക്കയിൽ നിന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ നിന്നും സൗത്ത് അമേരിക്കയിലും ചില ഉണർവിന് കഴിഞ്ഞിട്ട് വരികയാണ്, എയർപോർട്ടിൽ നിന്ന് മീറ്റ് ചെയ്യുന്ന പോലെ. സ്തോത്രം. ഗൗരവത്തോടെ തന്നെ ചെയ്തു. ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ ഗൗരവത്തോടെ 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 പ്രവചനം മുറുകെ പിടിപ്പീൻ. എത്ര പേര് പറയും, എനിക്ക് നല്ലതേ വരത്തുള്ളെന്ന്. പ്രവചിക്കുക, 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 പ്രവചിക്കുക. എനിക്ക് ആ നല്ലതേ, ഒരു പക്ഷേ നല്ലതേ എന്നല്ല, പിന്നെ ആ പ്രവചനം നല്ല ഉറപ്പോടെ പറഞ്ഞ്, എനിക്ക് നല്ലതേ വരത്തുള്ളൂ, എൻ്റെ മക്കൾക്ക് നല്ലതേ വരത്തുള്ളൂ, എൻ്റെ മോന് എൻ്റെ മോൾക്ക് നല്ലതേ വരത്തുള്ളൂ. വിളിച്ചു പറഞ്ഞാട്ടെ, ആ പ്രതിസന്ധി പോലും നിനക്ക് നല്ലതായിട്ടേ വരത്തുള്ളൂ. കരമടിച്ച് ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിന്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്, നിന്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. ആമേൻ. എൻ്റെ കർത്താവ് തുടങ്ങിയത് പ്രോഫറ്റിക്കിലാണെങ്കിൽ നിന്റെ അകത്ത് അതേ പ്രോഫറ്റിക്കുണ്ട്. ഭാഷയിൽ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ അന്യഭാഷയിൽ നിന്ന് പ്രോഫറ്റിക് ആയിരിക്കും, നിങ്ങളുടെ വാക്കുകൾ പ്രോഫറ്റിക് ആയിരിക്കും. കരമടിച്ച് ആത്മാവിൽ ആരാധിക്കാട്ട്. ശബ്ദലേ വൈഡ പ്രഭാന ഗദര ഹതുര ജാഗന ഹന്ദല റൈഡ രാജ ദാല റൈഡ രക്ത പ്രഭാല ഗസി പ്രഭോടെ. പ്രൈസ് ദി ലോർഡ്.
ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഇസ്രായേലിനെ മുഴുവൻ, ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഇങ്ങനെ വളഞ്ഞു വെച്ചിരിക്കുക, ശത്രു ആരാമ്യ പടക്കൂട്ടങ്ങൾ വന്നെന്ത് ചെയ്തു, നിരോധിച്ചു, നിരോധനാജ്ഞ പുറപ്പെടുവിച്ച. എരിശലേമിന്ന് ആർക്കും വെളിയിൽ ഉറങ്ങാൻ മേല, വാങ്ങാൻ മേല, വിൽക്കാൻ മേല. പണ്ട് ഇറാഖിനെ സദ്ദാം ഹുസൈൻ്റെ കാലത്ത് അമേരിക്ക നിരോധിച്ചപ്പോൾ ആർക്കും എന്ത് ചെയ്യാനൊക്കത്തില്ല, അവർക്കൊരു സാധനം കിട്ടത്തില്ല. അങ്ങനെ ഇവിടെ പട്ടിണി മരണം അതിനു വേണ്ടി ചെയ്തിരിക്കുക, ശത്രു സൈന്യം ചുറ്റും നിൽക്കുക. പക്ഷെ ഒരു ദിവസം പ്രവാചകൻ പറഞ്ഞു, നാളെ ഈ നേരത്ത്, ഏതാ കഴിക്കാനൊന്നുമില്ല, ട്രേഡ് നടക്കുന്നില്ല, എക്സ്പോർട്ടില്ല, ഇമ്പോർട്ടില്ല, ഒന്നുമില്ല. മനസ്സിലായോ, അവർക്കുണ്ടായിരുന്ന ധാന്യം മുഴുവൻ തീർന്നു. പ്രവാചകൻ പറഞ്ഞു, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ, എത്രയാണ് തുക ഞാൻ ഓർക്കുന്നില്ല, 100 രൂപയ്ക്ക് സ്തോത്രം 10 ചാക്ക് അരിവിക്കോ എന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കും. 1 കിലോയ്ക്ക് 1000 വില കൂടി നിൽക്കുമ്പം പറയാണ്, നാളെ വൈകിട്ട് ഈ സമയത്ത് ശമരിയുടെ പടിവാതുക്കൽ 100 രൂപയ്ക്ക് 10 ചാക്ക് അരി കിട്ടുമെന്ന് പറഞ്ഞാൽ, അകമ്പടി നായകൻ പറഞ്ഞു, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാൽ നടക്കാൻ പോകുന്ന കയ്യപ്പിടിച്ചവർ, അതിൻ്റെ പേരാണ് നെഗറ്റീവ് പ്രൊഫസി. പറഞ്ഞാട്ടെ 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 സ്തോത്രം. കർത്താവ് അനുവദിച്ചാൽ പിന്നോടിക്കാൻ പ്രസംഗം ചുരുക്കി പറഞ്ഞാൽ, ശത്രു ഓടിപ്പോയി, കുഷ്ഠരോഗികൾ അവിടെ ചെന്നു, ചെന്നപ്പോൾ ആ പാളയത്തിൽ മുഴുവൻ വസ്തുവകകൾ കിടക്കുകയാണ്, അവരിഷ്ടം പോലെ തിന്നേച്ച്. അവർ വന്ന സദ്വർത്തവനം പറഞ്ഞു, അവൻ്റെ ശത്രുവിൻ്റെ പാളയത്തിൽ അരിയും ഗോതമ്പും മുഴുവൻ കിടക്കുകയാണ്, ഇവർ പോയി എടുത്തോണ്ട് വന്നു. പിറ്റേന്ന് അതേ സമയത്ത് കയ്യപ്പിടിച്ച് പറഞ്ഞിട്ട് അത്ഭുതത്തെ സംശയിക്കരുത്, ആമേൻ, എന്തും സംഭവിക്കാം. അതേ സമയത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ഇതുപോലെ 100 രൂപയ്ക്ക് 10 ചാക്ക് ഗോതമ്പ് വിറ്റു. ഇത് എടുക്കാൻ വേണ്ടി ജനങ്ങൾ ഓടിയപ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ അകമ്പടിദായകൻ്റെ വണ്ടയ്ക്ക് കൂടെ ഓടിയ പുള്ളിക്ക് അത് കണ്ടു അനുഭവിക്കാൻ പറ്റിയില്ല. കയ്യപ്പിടിച്ച് പറഞ്ഞാട്ടെ സ്വത്ര, ഇപ്പോളെ കണ്ടോണം, വിളിച്ച് പറഞ്ഞോണം, ഒന്നും കണ്ട് പേടിക്കരുത്. സഭയെക്കുറിച്ച് നല്ലത് പറഞ്ഞോണം, മക്കളെക്കുറിച്ച് നല്ലത് പറഞ്ഞോണം, ആത്മീയത്തെക്കുറിച്ചും ഭൗതികത്തെക്കുറിച്ചും നല്ലത് പറഞ്ഞോണം, നെഗറ്റീവ് ഒന്നും പറയരുത്. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, എല്ലാവരും 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 കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ ഭാഗം വായിച്ചാട്ടെ. ഏലിയാവിൻ്റെ കാലത്ത് പല വിധവമാരുണ്ടായിരുന്നെങ്കിലും, ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാരുണ്ടായിരുന്നു. ബൈബിൾ ഉള്ള ഒത്തിരി അമ്മച്ചിമാരുണ്ടെങ്കിലും എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ ഒരു വചനെ കിട്ടിയുള്ളേലും അത് ഗൗരവമായിട്ട് എടുക്കുന്ന സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്ക് മാത്രമേ പ്രവാചകനെ വിട്ടുള്ളൂ. യേശു പറയണം, ഇപ്പൊ നിങ്ങൾ എന്നെ പുകഴ്ത്തുന്നു, നാളെ നിങ്ങൾ എന്നെ തള്ളിപ്പറയും, എന്നാൽ വേണ്ടിയവരുടെ അടുത്തോട്ട് ഞാൻ പോവും. കരമൊന്നാടിച്ചാർപ്പോടെ കർത്താവിനെ ചോദിക്കാം. അർഗ രാജ ദാല പ്രവിട രക്ത രാജ അൽബ രാജ ഹത്ത പ്രാബ ലക്തർ ഷോടക രക്തർ ധൂല അയർദ രാജ. നിങ്ങൾക്കറിയാമല്ലോ, യഹൂദൻ ഇതിനെ തള്ളി അല്ലേ, സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരവനെ എന്ത് ചെയ്തു, എന്നാൽ അവനെ കൈക്കൊണ്ട ലോകത്തിലെ ഈ ഇവിടെ നിൽക്കുന്ന മക്കളടക്കം പ്രാപിച്ചില്ലേ. കരമടിച്ച് ഒന്ന് കർത്താവിനെ ചോദിച്ചോളൂ, കരങ്ങടിച്ച് വായി തുറന്ന് കർത്താവിനെ ചോദിച്ചോളൂ. ഈ കേൾക്കുന്ന വചനങ്ങൾ എഴുതിയിടണം, ഗൗരവത്തോടെ എടുക്കണം. ഒരു ദൂത് കേട്ടാൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ആ പ്രവാചകൻ വന്നു, നീ ഒരു അപ്പം എനിക്ക് ചുട്ടു തരാൻ പറഞ്ഞു. അപ്പൊ കാക്ക കൽപ്പിച്ചതുപോലെ ചെയ്തു, സഹോദരിയോട് കൽപ്പിച്ചിട്ടില്ലെന്ന് തോന്നി. ഞാൻ വീണ്ടും പറയാം, നിങ്ങളുടെ എല്ലാ അകത്ത അടിപൊളി സാധനം കൽപ്പിച്ചിട്ടിട്ടുണ്ട്, അത് വെളി വരേണ്ട സമയമാണ്. ചില പ്രോഫറ്റിക് ആക്ട് വഴി അത് വെളി വരുള്ളൂ. രംദന റഗടക പ്രഭാല ഹതുര ഷപ്രഭ, അവള് പോയ വഴിക്ക് അവള് തിരിഞ്ഞിട്ട് പറയാണ്, അതെ ഞാൻ കൊണ്ടുവരാം. സംഭവം അകത്ത് കത്തി, അകത്ത് കത്തി, അകത്ത് കൽപ്പിച്ചിട്ട സാധനം വെളിയിൽ വന്നു. അവള് പോയി സ്വത്ര അപ്പം ചുട്ട് പ്രവാചകനെ കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ കലത്തിൽ അത്രയും മാവ്, അവളും അവളുടെ മോളും കഴിച്ചു, പിന്നെയും അത്രയും മാവ്. പെട്ടെന്ന് ചാർച്ചക്കാർക്ക് കൊടുത്തു അത്രയും മാവ്, പിന്നെയും പ്രവാചകൻ കൊടുത്തു അത്രയും മാവ്. ആ ക്ഷാമകാലം തീരുന്നത് വരെ ആ കലത്തിൽ അത്ഭുതം നടന്നെങ്കിൽ ഇന്ന് പകൽ
മുറുകെ പിടിക്കുന്ന ദൈവത്തിന്റെ പൈതല്, പ്രവചനം മുറുകെ പിടിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീയാണ് അത്ഭുതം കൊണ്ടിരുന്നത്. പ്രോഫറ്റ് അല്ല അത്ഭുതം കൊണ്ടിരുന്നത്, തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും അല്ല, നീയാണ് നിന്റെ അത്ഭുതം കൊണ്ടിരുന്നത്. കരമടിച്ചാർപ്പാവിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ പ്രോഫറ്റ് ചെയ്ത പരിപാടി ഞാൻ ഒരിക്കലേ ചെയ്തിട്ടുള്ളത് ഈ സണ്ണി ബ്രദറിനോട്. അത് ഞാൻ കോഴഞ്ചേരി പറഞ്ഞായിരുന്നു, നമ്മുടെ കെ പി എസ് മേനോൻ ഓഡിറ്റോറിയത്തിൽ ആരാധന കഴിയുമ്പോൾ ഒരു സ്വന്തം പറഞ്ഞു, ഒരു ഞായറാഴ്ച പറഞ്ഞു, തൊങ്കു തോമസ് തൊട്ട് പറഞ്ഞു, നാളെ മുതൽ ഞാൻ ടൈലിടുന്ന പരിപാടി കുറച്ചുകൂടെ വിശാലമായി ചെയ്യുക പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ, ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ സ്തോത്രം. പ്രാർത്ഥിച്ചപ്പോൾ ഈ ഭാഗം എൻ്റെ അകത്തോട്ട് വന്നു. ഞാൻ ചോദിച്ചു, സണ്ണി ബ്രദറിൻ്റെ കയ്യിൽ എന്നാ ഉണ്ടെന്ന് ചോദിച്ചു. പേഴ്സിനകത്ത് വീട്ടിൽ പോകാനുള്ള എൻ്റെ വണ്ടിക്കൂലി ഇരിപ്പുണ്ട്, അതിന് തന്നേക്കാൻ പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ, ശരിയാണോ? കൈവീശ കാണിത്. ചെറിയ തോതിൽ ഈ ടൈൽ പരിപാടി തുടങ്ങാം. ആദ്യം ഞാൻ തന്നേച്ച് വീട്ടിൽ പോകാളെ, പ്രാർത്ഥിച്ചില്ല. എടാ പ്രവാചകൻ അപ്പം മേടിക്കാമെങ്കിൽ തണ്ണി പറയേണ്ടുന്ന രൂപ എനിക്ക് മേടിക്കരുത്. ലുലുവിൻ്റെ ടൈലിട്ടു. ഏതാ ആ കെ പി ഒ എന്നാൻ്റെ ആശുപത്രിയുടെ ടൈല് പുള്ളിയായിട്ടത്. ഈ ജോയ് മോളിൻ്റെ ഇട്ടതാണോ? ഇട്ടതാ. അങ്ങനെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പലതിൻ്റെ ടൈല്. ഇന്ന് റജിബറിന് കൊടുത്തപോലെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അവർ തരുന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഇന്ന് മേടിച്ചോലെ മേടിക്കുന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വചനം ആ സ്ത്രീ ഗൗരവത്തോടെ എടുത്ത പോലെ എടുത്താൽ നിങ്ങളുടെ ജീവിതം പാടെ മാറി മറിയാൻ പോകും. നിങ്ങളുടെ ജീവിതം എൻ്റെ ജീവിതം പാടെ മാറി മറിയാൻ പോവുക. ഈ വചനത്തിന് മക്കളോടും പറഞ്ഞു കൊടുക്കണം, കുഞ്ഞുങ്ങളെ വചനമാണ് വലുത്. കൊടുക്കുമോ? നമ്മളൊന്ന് മാനസാന്തരപ്പെടണ്ടേ? നമ്മുടെ വാല്യൂ സിസ്റ്റം മാറണ്ടേ? നമ്മുടെ പിള്ളേരോട് പറഞ്ഞു കൊടുത്തതൊക്കെ നമുക്ക് മാറ്റി അല്ല കുഞ്ഞെ, വചനമാണ് വലുത്. പറഞ്ഞു കൊടുക്കുമോ? യേശുവാണ് വലുത്, അഭിഷേകമാണ് വലുത്, ജീസസ് സ്കൂളിൽ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടത്. നമുക്കൊന്ന് പറയണ്ടേ? ഒന്ന് കരമൂർത്തി അല്പസമയം അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചോളൂ. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ പോകും. എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ലോകത്തിൽ എവിടെ പോയാലും നമ്മുടെ കർത്താവിനെ ഉയർത്തിക്കോണം. ലോകത്തിൽ എവിടെ പോയാലും ഈ വചനത്തെ ഉയർത്തിക്കോണം. നീ അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. സദൃശവാക്യങ്ങൾ ഒരു വചനമുണ്ട്, നീ ജ്ഞാനത്തെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. എല്ലാവരും അന്യഭാഷകൾ പ്രാർത്ഥിച്ചോട്ട്. ലോകത്തിൽ ഒന്നിലും അഹങ്കരിക്കരുത്. 10 പൈസ വന്നാൽ അഹങ്കരിക്കരുത്. ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിരുന്നു, അതെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചു, കർത്താവിനെ പിൻപറ്റിയില്ല. എല്ലാം ഞങ്ങളുടെ കൺമുന്നിൽ ആശുപത്രിയിൽ പോകുന്ന കാണേണ്ടി വന്നു. എന്നാൽ ഒരു ദൈവദാസൻ, പാവപ്പെട്ട ഒരു ദൈവസ്ഥനോട് ഒരു വാക്യം എനിക്ക് കിട്ടിയുള്ളൂ. കൃപയാലത് മുറുകെ പിടിക്കാനുള്ള കൃപ കർത്താവ് കിട്ടി. അദ്ദേഹം വലിയൊരു പ്രോഫറ്റൊന്നും അല്ല. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീടിന് അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ, ആ വാക്ക് മുറുകെ പിടിച്ചത് 84 സെപ്റ്റംബർ 19 ആ വീട്ടിലെ ഏറ്റവും വഴക്കാളി ഞാനായിരുന്നു. സമാധാന പുത്രനായി നിൽക്കുവാൻ എന്നോട് പറഞ്ഞു, മോനെ ഒരു വീട്ടിൽ ഒരു സമാധാനപുത്രമുണ്ട്, എത്ര നശിച്ച വീടും സ്വർഗമാവും. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ സമാധാനപുത്രം മിണ്ടാതിരിക്കേണ്ടി വരും, സമാധാനപുത്രം വിട്ടുകൊടുക്കേണ്ടി വരും, സമാധാനപുത്രൻ താഴേണ്ടി വരും, നിന്നെ അതിന് വിളിക്കുക തോമസൂട്ടി എന്ന് പറഞ്ഞു. അന്ന് മുട്ടുമടക്കാൻ ഒരു പായിടാനും കർത്താക്കോ ഇടയ്ക്കൊക്കെ സമാധാനപുത്രൻ അല്ലാതൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആ മുട്ടയിലിരുന്നിട്ട് ഇതുവരെ ഒരു കുറവും വന്നില്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ മക്കളെ, എൻ്റെ കർത്താവിൻ്റെ വായിലെ ബൈബിളിൽ ഒരൊറ്റ വചനം പോലും മാറിപ്പോകത്തില്ല. അതൊരു പ്രോഫറ്റ് തലേക്കൈ വെച്ച് പറഞ്ഞാലും ബൈബിളിൽ നിന്ന് എടുത്താലും ആമേൻ ആമേൻ. സാഹചര്യങ്ങളിൽ കൂടെ പോലും കർത്താവ് സംസാരിക്കും. ഇന്ന് എത്ര പേര് വചനത്തിന് മുമ്പിൽ നഗ്നത്തിന് ഒരു തവണ കൂടെ സമർപ്പിക്കും? മാനസാന്തരത്തോടെ അവരുടെ രണ്ട് കരങ്ങൾ ഉയർത്തി, കർത്താവേ അടിയനിതാ നിന്റെ വചനത്തിന് നിന്നോളം വിലയുണ്ടല്ലോ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം വചനം വചനം, ദൈവത്തിൻ്റെ വചനം ദൈവത്തോളം വില കൊടുക്കുന്ന മക്കൾ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് അന്നാ സ്വർണം ആമേൻ ആമേൻ ആമേൻ. ഗൗരിമോളുടെ അമ്മ അന്ന് കേട്ട ഒരു വചനം, അവർ അവർ ക്രിസ്ത്യാനികളല്ല, കിട്ടിയ ഒരു വചനം ആമേൻ. നിന്റെ മക്കളെ ആമേൻ, സ്തോത്ര സ്തോത്ര സ്തോത്രം ആമേൻ. ഞാൻ സൺസ് ഓഫ് തണ്ടേഴ്സ് ആക്കുമെന്ന് ഒറ്റ വാക്ക് അമ്മയ്ക്ക് കിട്ടി. ഒന്നും ബൈബിൾ അറിയത്തില്ല, ഗൗരിമോളുടെ അമ്മയ്ക്ക് ബൈബിൾ അറിയില്ല, ഒരു ടീച്ചറാണ്. പക്ഷെ ഒരു പ്രസംഗത്തിൽ കിട്ടി സൺസ് ഓഫ് തണ്ടർ ആക്കും നിന്റെ കുഞ്ഞിനെ. എന്ത് ചെയ്തു? ഗുഡ് ഫോർ നത്തിക്ക് എന്ന് നെഗറ്റീവ് പ്രൊഫസി പറഞ്ഞ് സാറുമാർ വീട്ടിൽ വിട്ട കുഞ്ഞിൻ്റെ തലേ കൈവച്ച് പറഞ്ഞു, മോളെ നീ അത്ഭുതമാകും. അങ്ങനെ കേരള ചരിത്രത്തിൽ ആദ്യമായി ആമേൻ 1500 മാർക്കും മേടിച്ച് അവൾ പാസ്സായെങ്കിൽ, റാങ്കിന് അർഹയായെങ്കിൽ നിന്റെ വായിൽ കൂടെ ഇന്ന് അത്ഭുതങ്ങൾ വരട്ടെ, അത്ഭുതങ്ങൾ വരട്ടെ. എല്ലാവരും കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ, എൻ്റെ യേശു തുടങ്ങിയത് ഒരു പ്രോഫറ്റിക്കലാണെങ്കിൽ ഇന്നിവിടെ വന്ന എല്ലാ മക്കളും
പ്രവചിക്കാൻ അവരുടെ വായിൽ നിന്ന് വരുന്ന പാട്ടുകൾ, അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, നിരാശയുടെ ഒറ്റ വാക്കുപോലും വരാതെ അത്ഭുതത്തിൻ്റെ വാക്ക് വരട്ടെ. റുബല ഹത്തുര ശബ്ദരബാല, ഓരോ മക്കളുടെ അകത്ത് നീ കൽപ്പിച്ചിട്ടിട്ടുണ്ട്, കൽപ്പിച്ചിട്ടിട്ടുണ്ട്. ആ വിധവയുടെ അകത്ത് കൽപ്പിച്ചിട്ട പോലെ ചില അത്ഭുതങ്ങൾ കൽപ്പിച്ചിട്ടിട്ടുണ്ട്. ആ കൽപ്പിച്ചിട്ടിരിക്കുന്ന അത്ഭുതങ്ങൾ, അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ വെളിയിൽ വരട്ടെ. റഗത അഭൂഷ പ്രബല, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്ന് കരമുയർത്തിയ എല്ലാ മക്കളുടെ മേലും വിടുതൽ ഉണ്ടാകട്ടെ. അപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഒരു ഉണർവിനായിട്ട് ഒരുങ്ങിയാൽ സ്വത്രം വൃദ്ധന്മാരുടെ വാർദ്ധക്യം യൗവനമായി മാറും. വീണ്ടും ഞാൻ പറയാം, ഒരു ഉണർവിനായിട്ട് ഒരുങ്ങിയാൽ, ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് ഒരുങ്ങിയാൽ, ഒരു ഹന്നായുടെയും ഒരു ശിമയോന്റെയും വാർദ്ധക്യത്തെ അത്ഭുതമായിട്ട് മാറ്റുമെങ്കിൽ, ഇന്നിവിടെ വൃദ്ധരെന്ന് പറയുന്നവർ നിങ്ങൾ വാർദ്ധക്യത്തിൽ തകരത്തില്ല. നിങ്ങളുടെ മേലൊരു വലിയ യൗവനത്തിൻ്റെ ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിക്കും. ശരീരത്തിലെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ആ സ്പോണ്ടലോസസ് സൗഖ്യമാകും. യേശുവിൻ്റെ നാമത്തിലെ വയറ്റിലെ അസ്വസ്ഥത വിട്ടുമാറും. ഇപ്പോൾ തന്നെ ശാരീരിക രോഗങ്ങളുടെ മേൽ ദൈവിക അധികാരം ഇപ്പോൾ തന്നെ കൽപ്പിക്കുക. നിങ്ങളുടെ ശരീരത്തെ ഈ അസ്ഥികളോട്, എന്താ പറഞ്ഞ, അസ്ഥികളോട്, അസ്ഥികളോട് പ്രവചിക്കുക. എല്ലാവരോടും പറയാ, പ്രവചിക്കുക കേട്ടോ. നിന്റെ ശരീരത്തിലെ ആ ഭാരമുള്ള ഭാഗത്തോട് പ്രവചിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നൂർന്നു വരാൻ കൽപ്പിക്കണം. ഇപ്പോൾ തന്നെ സംഭവി. അസ്ഥികളോട് പ്രവചിച്ചപ്പോൾ എന്ത് വന്നു? ഒരു കാറ്റടിച്ചു. ഉറക്കെ പറഞ്ഞ് കാറ്റടിച്ചു. അപ്പോൾ എന്ത് വന്നു? നരമ്പും മാംസവും പിടിച്ചോ, പിടിച്ച് സൈന്യമായി എഴുന്നേറ്റോ. കാണുന്നത് നോക്കരുത്. നീ പ്രവചിക്കുമ്പോൾ ചിലതെല്ലാം സംഭവിക്കാൻ പോകും. എല്ലാവരും അന്യഭാഷകൾ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിലെ വിടുതലിന് വേണ്ടി ഇപ്പോൾ ഞാൻ പൊതുവിൽ പ്രാർത്ഥിക്കും. ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥത, മുട്ടിൻ്റെ പ്രയാസം, നടുവിൻ്റെ പ്രയാസം, ക്യാൻസർ ആകാം, മറ്റെന്തെങ്കിലും ആകാം, ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യം ലൈവിൽ കാണുന്നവർക്ക് സംഭവിക്കും. നിന്റെ ബിസിനസ്സിന് തകർച്ചയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ വിടുതൽ സംഭവിക്കും. വിദേശത്തായിരിക്കുന്ന നിന്റെ കുഞ്ഞിൻ്റെ കാര്യം ഒന്നും നടക്കുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ ഇവിടെ കൽപ്പിക്കുമ്പോൾ അവിടെ വഴികൾ തുറക്കാൻ തുടങ്ങും. ആമേൻ. അത്ഭുതങ്ങൾ നടക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രവചിച്ചാട്ടെ, 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 പ്രവചിച്ചാട്ടെ. ആ ശാരീരിക രോഗപ്രയാസങ്ങൾ വിടുതലാകേണ്ടവർ ശരീരത്ത് കൈവച്ചോണം, കൈവച്ചോണം, ഒരു കര ഉയർത്തിപ്പിടിച്ചോണം. അപ്പോൾ തന്നെ അടുത്ത് നിൽക്കുന്ന ഒരാളോട് പറയണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ അകത്ത് ഒത്തിരി സാധനം, ആ വിധവയുടെ അകത്തെ പോലെ കിടപ്പുണ്ടതെല്ലാം വെളിയിൽ വരണം. ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരാളോട് പറയാം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ. ഈ പ്രാർത്ഥനയിൽ സൗഖ്യങ്ങൾ നടക്കും, വിടുതലുകൾ നടക്കും. നിങ്ങളുടെ അകത്ത് നിഗൂഢമായി കിടക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്തോത്രം ആത്മാവിനെ കെടുത്തരുത്. നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്, അകത്ത് കിടപ്പുണ്ട്. സ്തോത്രം. പന്തം കത്തിച്ചതുപോലെ, പന്തം കത്തിച്ചതുപോലെ, ഗിദെയോൻ്റെ കാലത്ത് പന്തം കത്തിച്ചതുപോലെ നിന്റെ അകത്ത് നിന്ന് ചില തീനാളങ്ങൾ പൊങ്ങി വരികയാണ്. അടുത്ത് നിൽക്കുന്ന ഒരാളോടൊന്ന് പറഞ്ഞ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, എൻ്റെ അകത്തിരിക്കുന്നതൊക്കെ ഒന്ന് വെളിയിൽ വരട്ടെ. റബല ഹത്തുര ഷപ്രബാല, നന്ദി കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഗ്നി ഓരോ മക്കളുടെ മേലും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അവരുടെ അകത്തുള്ള പ്രോഫറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ വെളിയിൽ വരട്ടെ. അവരുടെ നാവ് കൊണ്ട് വിശ്വാസവാക്ക് മാത്രം പറയട്ടെ. ഇവർ കണ്ണാൽ കാണുന്നത് സംഭവിക്കട്ടെ. ഇവരുടെ ഹൃദയത്തിൽ കാണുന്നത് സംഭവിക്കട്ടെ. ഇവരുടെ കൈവക്കുന്നിടത്ത് അത്ഭുതം നടക്കട്ടെ. ഇപ്പോൾ തന്നെ ശരീരത്തിൽ വിടുതലാകട്ടെ. അവരുടെ തലമുറയിൽ മേൽ വിടുതൽ നടക്കട്ടെ. ഇവരെല്ലാവരും ശുശ്രൂഷയിൽ അഗ്രഗണ്യരായി മാറട്ടെ. അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മൾ മുമ്പേ പാടി പാട്ടിൻ്റെ ഒരടി പാടി നമ്മൾ അവസാനിപ്പിക്കുക. യോർദാൻ സ്തോത്രം. ആ പാട്ട് ഒന്ന് കരമടിച്ച് ഒരടി പാടി. സ്തോത്രം. നിന്റെ മുമ്പിൽ ഒന്നും നിൽക്കത്തില്ല. ഒരു ഒരു ബാധയും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഒരു തിരമാലയും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ആമീൻ. പ്രോഫറ്റിക്ക് പെട്ടകം നിന്റെ തോളയിൽ ഇരിക്കുന്നിടത്തോളം, നീ നടക്കുന്നതിന് മുമ്പിൽ നിന്റെ നാവിൽ ആർപ്പും ധ്വനിയും ഉണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ ഒന്നും നിൽക്കത്തില്ല. കരമൊന്ന് അടിച്ചുകൊണ്ട്, കരമൊന്ന് അടിച്ചുകൊണ്ട് ആമീൻ പാടി കർത്താവിനെ സ്തുതിക്കാം. രണ്ടായി പിരിഞ്ഞു മാറും. ഓ ചെങ്കടൽ പിളർന്നു വഴി തരും. യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീടും. യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. എരിഹോ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീടും. യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. ഓ ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. അന്നു കണ്ട മുട്ടം ഇനി വരികയില്ല. ഓ ഇന്നു കണ്ട ശക്തിയോടെ വരികയില്ല. ഓ പാത നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. പാത നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടരുകില്ല. നിന്റെ
കാലുകളിടറുന്നില്ല.